ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയൊരു സംശയം, സഹകരണമായ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, പലതരം മാതാവ് എന്ന് നോക്കുന്ന നിത്യസഹായ മാതാവുണ്ട്, ഞാനൊരു നിത്യസമാതാവിന്റെ ഭക്തനായിരുന്നു, പിന്നെ അമരോത്ഭവ മാതാവ്, ഊർദ് മാതാവ്, പിന്നെ അങ്ങനെ കുറെ മാതാവിന്മാരുടെ പേരുകളിൽ നോവലുകളും പ്രാർത്ഥനകളും ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഓരോരോ മാതാവിന്മാരാണ്, ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒറ്റ മാതാവാണ്. ലോകത്തില് പല സ്ഥലങ്ങളില് മാതാവ് പ്രത്യക്ഷപ്പെടുകയും പല സന്ദേശങ്ങൾ നൽകുകയും ഓരോ അവസരങ്ങളിൽ സഭയുടെ സംരക്ഷണത്തിനായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ കുറെ വേളാങ്കണ്ണി മാതാവ് നമ്മുടെ നാട്ടില്, പിന്നെ ഓരോ രാജ്യങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോ പല അവസരങ്ങളിലും മാതാവിന്റെ ദർശനങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തികൾ, ഇപ്പോ ഭരണനീത വിശുദ്ധ ഭരണനീത ഫാത്തിമയിലെ ബാലന്മാര്, അവരൊക്കെ മാതാവിന്റെ പ്രത്യേകമായ ദർശനം കിട്ടുകയും സഭ അതിനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ഔദ്യോഗികമായിട്ട് സഭയില് ഉണങ്ങുന്നതിനായിട്ട് സഭ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള പല ഭക്തികളും സഭയിലുണ്ട്. ഈ അടുത്ത കാലഘട്ടങ്ങളില് നമ്മുടെ നാട്ടില് പ്രത്യേകിച്ചും കേരളത്തില് ഉണർന്നു വന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു വണക്കമാണ് മാതാവിനോടുള്ള പ്രത്യേകമായ ഒരു വണക്കത്തിന് കാരണമായതാണ് ആലപ്പുഴ അടുത്തുള്ള പ്രവാസനം എന്ന ധ്യാനകേന്ദ്രം. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നും മാതാവിന്റെ പ്രത്യേകമായ ദർശനങ്ങളും സന്ദേശങ്ങളും ലഭിച്ചു എന്നും നാം മനസ്സിലാക്കുന്നു. അവിടെ ധാരാളം പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനേകം പേര് ഇന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് ക്ഷേത്രത്തില് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതാത് കാലഘട്ടങ്ങളിൽ ദൈവം കാണിച്ചു തരുന്ന ചില അടയാളങ്ങൾ, മാർഗങ്ങൾ, അതിലൂടെ ആ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ കർത്താവ് സഭയെ നവീകരിക്കുവാനോ ജനങ്ങളെ വിശദീകരിക്കുവാനോ അവരുടെ നന്മയെ ലക്ഷ്യമാക്കിയാണ് ദൈവം ഇടപെടുന്നത്. പ്രകാരമുള്ള ദൈവത്തിന്റെ ഒരു ഇടപെടലായിട്ടാണ് ഞാൻ ഈ പ്രവാസനത്തെ ഞാൻ കാണുന്നത്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ എപ്പോഴും ചില വിമർശിക്കുന്നവരൊക്കെ ഉണ്ടാകാം, അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. പക്ഷെ ഒരു വിശ്വാസി എന്ന രീതിയിൽ വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരു കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തമായ ഒരു ദർശനമാണ്, അത് എന്റെ സ്വന്തമായ വിശ്വാസത്തിന്റെ പ്രകടനമാണ്, അതിനെ നമുക്ക് ആർക്കും തടുക്കാൻ കഴിയുകയില്ല. പ്രകാരം മാതാവിനെ പ്രത്യേകമായ വിധത്തില് ഈ പ്രവാസനം എന്നുള്ള ധ്യാനകേന്ദ്രത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ വഴിയായിട്ട് മാതാവിനോടുള്ള പ്രത്യേക ഭക്തി പ്രദർശിപ്പിക്കുന്ന വളരെയധികം പേര് ഇന്ന് എനിക്ക് കണ്ടുമുട്ടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ ഇടവകയിലും വളരെയധികം പേര് അപ്രകാരം ഈ മാതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് സന്നദ്ധത കാണിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് അത് പ്രോത്സാഹിപ്പിച്ച് ഒരു പ്രാർത്ഥന ഗ്രൂപ്പാക്കി ഇവിടെ മാതാവിന്റെ രൂപം ഇന്നിവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോ മാതാവിനോട് നമുക്ക് ലഭിക്കുക വളരെയധികം അനുഗ്രഹങ്ങള് നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ വിശ്വാസം വളർത്തുവാനായിട്ട് അത് സാധിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളില് നമുക്ക് ചെന്ന് പറയുവാനായിട്ട് ഒരു അമ്മയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ, പ്രത്യേകിച്ചും കത്തോലിക്ക വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. നമുക്ക് സങ്കടങ്ങൾ പറയാനായിട്ട് ഒരു അമ്മ നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. പ്രായം ഈ പ്രവാസനത്തിന്റെ മാതാവിന്റെ രൂപം നിങ്ങൾക്ക് ഏവർക്കും ഒരു വലിയ ശക്തിയും പ്രചോദനവും വിശ്വാസ വളർച്ചയ്ക്കും നിങ്ങളുടെ ദുഃഖങ്ങളിൽ ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവ്വം ഈ രൂപം ഇന്നിവിടെ വെച്ചിരിക്കുക. Thank you.
ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ അവരോട്